എവിടെ കിട്ടിയ പൈസ? ജസ്റ്റ് സ്ഥാനം നോക്കിയില്ലേ? അപ്പൊ അവര് ഇന്നെ വിളിച്ചോണ്ടിരിക്കണത്. ആ ഇനി പൈസ അല്ലേ, ഒരു മര്യാദക്കുള്ള പൈസ ഞാൻ കൊടുത്തുക്കണു. അഞ്ച് സ്ഥലം ഒരു വെള്ളം കാണുന്ന പറഞ്ഞാൽ നോക്കിട്ടേ, ഒന്നിലേലും കണ്ടോ? എത്ര മിട്ടേ ഞാൻ കാട്ടുക? വെള്ളം കണ്ടാലും കണ്ടില്ലെങ്കിലും ഒലിക്കുമ്പോ പൈസ കൊടുക്കണേ. ഒലിഞ്ഞ എന്നോട് ചോദിക്കണെങ്കിലേ എന്റെ പരിക്കണ് വരാൻ പറ മായമുട്ടി കൈകാര്യം ചെയ്തോളാ കാര്യം. ഒരു കഞ്ഞി പൈസ എന്റെ പറമ്പ് മുഴുവൻ ഒരു കിണറ് തീക്കണം, കൊത്തി കളിച്ച് നാശാക്കി. ഒരു നേരറിവെങ്കിലും കാണണ്ടേ, മനസ്സിലായില്ലേ? ഒരിക്കൽ ബസർപ്പ് വരെ വന്നിട്ടില്ല. നിക്കി നിക്കി നിക്കി. പിന്നെ നിങ്ങൾ ആ പറയണ്ട പുള്ളി ഞാൻ കേട്ടു. എന്തിനാണ് നിങ്ങൾ വെറുതെ അവിടെയും പേടിയും കൊണ്ടുപോയി പൈസ അളിണ്ടേ? നമ്മൾ ആ കറാമത്തുള്ള ബാവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ വല്ല കാര്യം ഉണ്ട് നിങ്ങൾക്ക്? നിങ്ങൾക്ക് മൂപ്പരോടാണ് പറഞ്ഞാൽ പോരെ. മൂപ്പരാണ് കാലാണ് കുത്തിയ വള്ളം തീരെ വള്ളമില്ലാത്ത ഒടുത്ത് വരെ വള്ളമാണ് വരും. മരുഭൂമിയിൽ വള്ളം വന്ന ചരിത്രം എനിക്കറിയാം. ആ ഞാൻ കേട്ടുക്കണു ഇയാളെ, പക്ഷെ എത്ര വലിയ സിദ്ധനാന്ന് എനിക്കറിയില്ലേനു. ഈ ഇവലെ അഞ്ച് സ്ഥാനം നോക്കി അഞ്ച് പൊട്ടക്കിണറ് ഇപ്പം എൻ്റെ തൊടുവിലുണ്ട്, വെറുതെ ഒരു തുള്ളി വള്ളം കണ്ടിട്ടില്ല. ഉസ്താദ് വന്നാൽ നടക്കൂ. അതല്ല ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞേ, ഈ ഒരു തുള്ളി വള്ളം ഇല്ലാത്ത സ്ഥലമാണല്ലോ നമ്മൾ ഈ മരുഭൂമി. അവിടെ വരെ വള്ളപ്പൊക്കം ഉണ്ടാക്കിയ ആളാണ് ഈ ഉസ്താദ്. ഏ അല്ല ഉസ്താദ് ഇപ്പോൾ അവിടെ ഉണ്ടാവോ? ഉസ്താദ് ഇപ്പോൾ അവിടെ ഉണ്ടാവോ എന്ന് ചോദിച്ചാ ഇനിയിപ്പോൾ വേറെ സ്ഥാനം കാണാനോ എന്തിനും പൊയ്ക്കൂടോന്ന് അറിയില്ല. നല്ല തിരക്കുള്ള ഉസ്താദാ, നമ്മൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ആയിക്കോട്ടെ, ഞാൻ പേരിൽ പോയിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇന്നൊക്കെ എന്തായാലും ഒരാളെ കിട്ടിയിരിക്കണം. വേഗം പോയി കണ്ടേ, അതിനോട് വിവരം പറയട്ടെ. മൂപ്പർക്കും തീർപ്പ്. സാറേ ഒരു ഇര കിട്ടിയിരിക്കണു, കിണറിന് സ്ഥാനം നോക്കാനാണ്. ഒലിപ്പണ് വരും. സ്ഥാനം നോക്കാനോ കിണറിനോ? അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഒരു നേരെ പരീക്ഷണം ചെല്ലുക, ഒരു കുറ്റി എടുക്കുക, പറമ്പിൽ പോയി അടിച്ചാൽ അങ്ങനെ തന്നെ. പിന്നെ ആകെയുള്ള എന്താ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സിറ്റ് ഔട്ടിലോ മുറ്റത്തോ കൊണ്ടുപോയി കുത്തരുത്, ഒരു പറമ്പിൻ്റെ മൂലൊക്കെ കൊണ്ടുപോയാണ് കുത്തുക. അതിപ്പോ നമ്മളിതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് പതി. പാളോ? എവിടെ പാളാന്, നമ്മൾ ചെയ്തതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി ദൈകാരം. ഒരു കുറ്റി എടുത്ത് ഒരു മേട്ടം മേടം നിങ്ങൾക്ക് വയ്ക്കൂലേ? നിങ്ങൾ വയ്ക്കൂലെങ്കിൽ പറ ഞാൻ മേടിക്കോളാം. ആ ഒന്ന് നോക്കല്ലേ, ഞാൻ ഒന്ന് ഒരുങ്ങട്ടെ മാം. ആ കാക്ക ഒരു മിനിറ്റ് കേട്ടോ, ഉടക്കി. അതെ ഇബലാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ. ഇബല് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഒരു തുള്ളി വള്ളം ഒലിക്കില്ല. നിങ്ങൾ എന്തേലും കാട്ടിക്കാണ്ട് ഒരു വള്ളമുള്ള സ്ഥാനം ഒന്നും കാണിച്ചു കൊടുക്കും ഓൽക്ക്. ഉസ്താദോ ഇവിടെ എവിടെ ഉസ്താദ്? അതന്നെയാണ് ഇവിടെ ഉസ്താദ് ഇരിക്കുന്നുണ്ട്. അതന്നെയാണ് ഉസ്താദിൻ്റെ കറാമത്ത്. ഉസ്താദിനെ കാണണമെന്നുണ്ടെങ്കിൽ ഉസ്താദ് കരുതണം. നിങ്ങൾക്ക് കാണണോ? ആ എന്നാ ഒന്നൊന്ന് കണ്ടുമ്പേ. അഞ്ഞ ആ കണ്ണൊന്ന് ഇങ്ങനെ തുറന്നു നോക്കി. നിങ്ങള് നല്ല ഇടങ്ങേറിലാണ്. നമ്മളെ തൊടുവിൽ അഞ്ച് സ്ഥാനം നോക്കി കിണറൊത്തി, അഞ്ചിലും വെള്ളം കണ്ടില്ല. ഉസ്താദ് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ഒന്ന് വന്നാണ്ട് രണ്ട് തുള്ളി വെള്ളമുള്ളൊരു കിണറ് ഒന്ന് സ്ഥാനം നോക്കി തരണം. അഞ്ച് കിണർ കുത്തിയിട്ട് അഞ്ചിലും വെള്ളം കണ്ടില്ലെന്നോ? തൊടു കുറച്ച് കിണറാ അപ്പോ. ഒന്നാരെ കാക്ക, നമ്മൾ ഈ കിണറ്റിന്റെ സ്ഥാനങ്ങളൊന്നും നോക്കലില്ല. ഏ വേറെ എന്തെങ്കിലും കറാമത്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ലോണം അറിയും ചോദിച്ചു. അപ്പോൾ നിങ്ങൾ തൽക്കാലം പോയിക്കോളി, സ്ഥാനം നമ്മൾ നോക്കണില്ല. ഉസ്താദേ അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഉസ്താദിന് കറാമത്ത് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനും കറാമത്തുണ്ടെന്ന് എനിക്കറിയാം. ഉസ്താദ് അവിടെ കാല് കുത്തിയാൽ വെള്ളം ഉണ്ടാവുമെന്നും അതും എനിക്കറിയാം. ഉസ്താദേ ഒന്നും പറയണ്ട, ഇതൊരു 25,000 rupees ഉണ്ട്. ഇത് വെള്ളം കണ്ടിട്ട് 25,000 ഞാൻ ഇഞ്ഞും തരും. ഇത് പിടിച്ചാണി. ഏ അവൻ ശരിയാവില്ല. ഏ നിങ്ങൾക്ക് ഇന്നെ അറിയാത്തോണ്ടാണ്. ധൈര്യമായിട്ട് പോയിക്കോളി, ഞാൻ ഉസ്താവും നാളെ നേരം കൊടുക്കുമ്പോൾ നിങ്ങളെ പറമ്പിലുണ്ടാവും. ഇജെന്ത് പണിയാ കൈ കാണിച്ചത്? ഈ പൈസ വാങ്ങി കൊടുക്കുക. വെറുതെ 25,000 rupees കളയാം, നിങ്ങൾക്ക് വല്ല കാറ്റും ഉണ്ടോ? നിങ്ങൾ വെറുതെ പേടിച്ചാണ്. നമ്മൾ ചെയ്തതിൽ ഏറ്റവും എളുപ്പമുള്ള പണിക്കാരൻ നാളെ ചെഞ്ചാൻ പോകുന്നുണ്ട്. അപ്പം അടച്ചവനറിയപ്പോ എന്ത് കട്ടകാലത്തേക്ക് ഒന്ന് മൂകണതാവോ, ഉള്ള പേരൊക്കെ കളിയാവോ ഇനി. അല്ല ഉസ്താദേ, മയ വെജുണ്ടല്ലോ, ഇപ്പോൾ കുറ്റി അടിച്ചണ്ടാന്നേറ്റ പറയോ? അടിച്ചണ്ടാന്നല്ലോ അടിച്ചെന്ന് പറഞ്ഞാലും വേണ്ടില്ല,
തന്നോ അത് തിരിച്ചു കൊടുക്കൂലോ അതിനെ പറഞ്ഞുതരാ. തിരിച്ചു കൊടുക്കേ നമ്മളോ ആ ചരിത്രം നമ്മക്കുണ്ടോ? ഈ പെയ്ത മഴ വരെ നമ്മളൊരു കറാമത്താക്കി മാറ്റൂലേ? ആ അതാണ്. അസ്സലാമു അലൈക്കും. അല്ല കേറിക്കണില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു മേടാനുള്ളൊരു തറയും ഒരു കുറ്റിയും തയ്യാറാക്കിക്കൂടി. ഞാനീ പരിസരം നോക്കാം. ആ ചുറ്റിയും തറയൊക്കെ റെഡി അല്ലേ? എന്നാ ഒരു ഗ്ലാസ് ചായ അടിച്ചിട്ട് നോക്കാം നമുക്ക്. ചായ പുറത്ത് എടി ആ ചായ എടുത്താ. ഇതിനു ഇളയച്ചാണേ, വയനാട്ടുകാരത്തിയാണേ. നിങ്ങൾക്ക് ആകെ ഒരു ബത്തപ്പാടും ബേജാറും ഒക്കെ. ചായ പള്ളക്കേറ്റ പിടിച്ചില്ലേ? പാ ചായ പള്ളക്കലക്കും എന്നോട് പറയിച്ചാണ്ട് ചങ്ങായി. ആ വയനാട്ടിൽ ഇളച്ചിയാറില്ലേ പൊന്നാർ ചങ്ങായി, കുറച്ച് കൊല്ലം മുമ്പ് ഓളെ പെരേക്ക് വയനാട്ടിലേക്ക് ഞങ്ങൾ പോക്കുന്നു. ഭക്ഷണമൊക്കെ നമുക്ക് കഴിച്ചാ. ഞാൻ ഉസ്താദിനെ വിളിച്ചെത്തിയതേ ഒരു മൗലൂദ് എല്ലാം നേർച്ചുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാ. മൗലൂദോ? ആ മൗലൂദോ അതിനിപ്പോ എത്താ, അത് നമുക്ക് ചെല്ലാലോ അല്ലേ? താത്താ നമുക്ക് ഇത് കാണാതാണ് സാധനം, പക്ഷെ നമുക്ക് നോക്കി ഓർഡർ അസ്ഥ തെറ്റുണ്ടാവില്ലേ? അപ്പൊ അതിന് നമുക്ക് സെമീന കൊണ്ടില്ല. സെമീന അപ്പോ തുടങ്ങല്ലേ ശരിയായിട്ട് 30 ദിവസം തുടങ്ങിക്കൂടി. ആ അങ്ങനല്ലേ, ഇതിപ്പോ ഒരു വിളിച്ചപ്പോ ഇങ്ങനെ ഉണ്ടോ? ഞാൻ ഒപ്പം പോന്നല്ലേ, നിങ്ങൾ തുടങ്ങിക്കൂടി. എന്താ തരണത് എന്റെ ചെവിയിലൊക്കെ ആ സാധനേ, അത് ഉണ്ടെങ്കിൽ ചെവിയൊക്കെ ഇവിടെ എവിടെ ചാടി ഇപ്പൊ കാണാനില്ല. അല്ല അപ്പൊ നിങ്ങൾക്ക് ചെവി കേൾക്കണില്ല? എന്ത് അപ്പൊ നിങ്ങൾക്ക് ചെവി കേൾക്കണില്ലേ? കുട്ടികളെ വാപ്പ പണിക്കേക്കാണ്, അത് ഇല്ലെങ്കിൽ വലിയ ഇറങ്ങാറ ഉസ്താദേ ഒരു മൂളക്ക മാതിരി കേക്കുള്ളൂ. അത് സാരല്ല, നിങ്ങൾ തുടങ്ങിക്കോളി. ഞാൻ കരുതി അനക്കേ അറിയുള്ളൂ, എനിക്കറിയോ ഇതിനാ വിളിച്ചത്, പിന്നെ എനിക്കറിയോ ഇതിനാ വിളിച്ചത്. ഇജ്ജന്തേ ഒലക്കീല ഉസ്താദാ, ഇജ്ജും ഉസ്താദ് തന്നല്ലേ, ഏതായാലും ഇന്ന് പഠിച്ചോ കാത്തേണ്, എന്നും ഇങ്ങനെ ആകൂല. അനക്കിങ്ങനെ താനൂപമുണ്ടോ? ഇല്ല, ഞമ്മക്ക് ഇതൊക്കെ ആദ്യമായിട്ടാ. ഇങ്ങനെ തന്നെയാണ് ചെലവ. നന്നായി അന്നപ്പോ മനസ്സിലായി. നല്ല കോയിന്റെ മണം വരുന്നുണ്ട്, അത് കോയെല്ലാം മുരിങ്ങാകായാണ്. പറിച്ചോനെ കർമ്മത്യാവരുതേ, കിട്ടിയത് മുങ്ങി താടി എടുക്ക. താത്തോരു നല്ലൊരു മൊയന്താണ്, അതുകൊണ്ട് ഞമ്മൾ കഴിച്ചിലായി. ഇത്രക്കും വലിയൊരു മൊയന്ത് ഞാനും ഇതുവരെ കണ്ടിയില്ല. താത്തന്താ ഇങ്ങനെ നോക്കുന്നു? നോക്കിയിട്ടും എന്താണ് കാര്യം? മുഖഭാവം ഒക്കെ മാറുണ്ട്, വിട്ട് പോത്തിന്റെ നോട്ടം പോൽ. താത്താ ചൂലെടുക്കുന്നുണ്ട് കേട്ടോ, തിന്നിട്ട് അടിച്ചേരിയ പോരെ. നല്ല കുട്ടി അടിച്ചാ. അന്ന് മൗലൂദെല്ലാം കഴിയാതെ ആ തള്ളന്റെ മുമ്പ് പാഞ്ഞു കഴിച്ചതായിക്കാണ്. ആ തള്ളന്റെ മകളാണിത്. എന്റെ ബാപ്പിന്റെ പാകം നാറുപോലെ. അതിനിപ്പോ എന്താ, ആ ഒന്ന് പോയി ഓർമ്മ തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങോട്ട് പോന്നാണേ. ഓർമ്മ ഉണ്ടാവില്ല കാരല്ലേ. ഓന്റെ കാക്കോ, ഇയാളെ നിങ്ങൾ സ്ഥാനം നോക്കാൻ കൊടുത്തിട്ടുള്ളത്? അയാൾ ഉസ്താദൊന്നല്ല, കള്ളനാണ്. അയാള് കള്ളനാണ്. കള്ളനോ? എന്റെ അമ്മ വീട്ടിക്ക് മൗലോദ് ഊതാൻ വിളിച്ചിട്ടേ അതും കൂടി അറിയാത്ത ആളാണ് ഇയാള്.
ചെല്ലക്കാതെ അവിടെ ഇരുന്നു തൊള്ളഞ്ഞു തുറക്കരുത്. എൻ്റെ വയനാട്ടിലത്തെ ഏഷനി ഒന്നും ഇവിടെ നടക്കൂല. കറാമത്തുള്ളൊരു ഉസ്താദാണത്. ഓരോന്ന് പറഞ്ഞു വന്നു വീണു. എവിടെ ഉസ്താദ്? എവിടെ ഉസ്താദേ? ആ ഉസ്താദ് ആക്കണു. ഉസ്താദ്, പിന്നെ ഈ പിലാവ് മുറിച്ചാൻ കളഞ്ഞാണ്ട് ഇവിടെ മേടി കളി. ഇതിന് അടിയിൽ ഒരു പോയ ഓടുണ്ട്, അറിയങ്ങൾക്ക്? ആ പിലാവ് മുറിച്ചേണ്ടി വരൂല്ലേ? അയ്യ തടി കഴിച്ചില്ലേ പോ, നിനക്കറിയേ? അല്ല, നിങ്ങള് എന്ത് എഴുതിയിട്ടാണ് ആ പിലാവ് മുറിച്ചാൻ പറഞ്ഞേ? എടാ, നമുക്കൊന്ന് തടി കഴിച്ചില്ലാണ്ടേ അത്രയും ചക്ക കായ്ക്കണ അത്രയും മണ്ണുള്ള ഒരു പിലാവ് ഒരു മുറിച്ചാണ്ട് കണ്ണുറത്ത് നമുക്ക് തോന്നുന്നുണ്ടോ? പുതിയതോ പയ്യെ തന്നെ ഇവിടെ തീർന്നിട്ടില്ല. ഓല ആ പിലാവ് മുറിച്ചാണ്ട് ഇവിടെ കിണറുംപണി തുടങ്ങി. ഒടിയിൽ കുറ്റടിച്ച് പോന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ വെള്ളം കണ്ടിട്ടില്ല പറഞ്ഞാ മതി. ഇത് അത്രയും ചക്കുള്ള ഒരു പിലാവാണ് മുറിച്ച് നാശാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാട്ടില് കാക്കാ വെച്ച അല്ല, ഞാൻ അന്ന് എന്ത് കാട്ടാനാ? അന്നൊന്നും കാട്ടാൻ വന്നതല്ല. എവിടെ ഉസ്താദ്? കിണറ്റില് വെള്ളം കണ്ടു. ദാഹത്തെ വെള്ളം കൊണ്ട് വന്നതല്ല ഞാൻ ഉസ്താദിന് കൊടുക്കാനേ. വെള്ളം കണ്ടു കിണറ്റിലോ? ആ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ കോലില് വെള്ളം കണ്ടു. ഇത് ഉസ്താദിന് കൊടുക്കാനുള്ള ആദ്യത്തെ വെള്ളം അതെ. എവിടെ ഉസ്താദ്? നാടുകേരി ഇയാള് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. എന്നോടെ മൂര്യാളെ പായിപ്പിച്ചിനെ മാതിരി പായിപ്പിച്ചപ്പോ അതൊന്നും ഇയാള് കണ്ടില്ല. ആ പഠിച്ചോനെ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ കോല് വെള്ളം കണ്ടല്ലേ. നമ്മളിത് കാണുണ്ട്. ആവ് ഉസ്താദിന്റെ ഒരു കറാമത്തെ, നാലാം ദിവസം അഞ്ചാം കോലും കറക്റ്റ് പറഞ്ഞു ഉസ്താദ്. വല്ലാത്തൊരു കറാമത്ത് ഉസ്താദേ. ഇത് ആദ്യത്തെ വെള്ളമാണ് ഉസ്താദിന് വേണ്ടി ഞാൻ കൊടുന്നാണ് ഉസ്താദ്. ഉസ്താദ് ഇനിയിപ്പോൾ ഒരു 25,000 rupees കൂടി ഞാൻ നിങ്ങൾക്ക് തരാണ്ട്. ആ ഞാൻ അക്കൗണ്ട് കണ്ടിട്ടുണ്ട്. ഇത് പിടിച്ചാണ് ഉസ്താദേ. കേട്ടോ, ഞാൻ പോകട്ടോ സാർ. അസ്സലാമു അലൈക്കും. എങ്ങനെ ഉസ്താദേ, ആ കറക്റ്റ് സ്ഥലത്ത് വെള്ളം കിട്ടി? പൊന്നാർ ചങ്ങായിജ പിലാമുക്ക് നോക്കിനോ, മുന്തിരി കൊല എക്കണ പോലെ ആയപ്പോൾ ചക്ക നീര്. അത്രയും ചക്കായ്മ ഉണ്ടാണെങ്കിൽ അതിൻ്റെ അടി വെള്ളം ഉണ്ടാവില്ലേ? അതല്ല, നിങ്ങൾക്ക് എങ്ങനെ നാലാം നാളില് അഞ്ചാം കോല് വെള്ളം കണ്ടു എന്ന് എങ്ങനെ മനസ്സിലായത്? എടാ, അന്നെ ഇവിടെ പട്ടിയാളെ മാറി അയാൾ പായിപ്പിച്ചുകൊണ്ട് ഞാൻ ജനങ്ങൾ കൂടെ നോക്കി കാണില്ലേന്നോ. അയാൾ പറഞ്ഞു ഞാൻ കേട്ടില്ലേ. അതൊക്കെ ഒരു കറാമത്ത ജാർത്ത കസ്റ്റമറെ ശരിയാക്കി പോ.